അഹിംസാത്മക സമരത്തിലൂടെ ഭാരതത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിച്ച മഹാനായ വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി. ഗുജറാത്തിലെ പോർബന്തറിൽ ബനിയ കുടുംബത്തിൽ 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലേബായുടെയും മകനായി ജനിച്ചു. ചെറുപ്പം മുതലേ സത്യസന്ധത ജീവിതചര്യയാക്കി മാറ്റുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞിരുന്നു. 13 വയസ്സിൽ 1882 ഗാന്ധിജിയുടെ വിവാഹം. 18 വയസ്സിൽ നിയമ വിദ്യാഭ്യാസത്തിനായി ലണ്ടനിലേക്ക് പോയി. 1891 തിരിച്ചെത്തി അഭിഭാഷക വൃത്തി സ്വീകരിച്ചു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് 1893 വീണ്ടും ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ദുരിത ജീവിതം കാണുവാനിടയായത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. നിന്ദിതരും പീഡിതരുമായ കറുത്ത വർഗക്കാരുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. 1915 തിരിച്ചെത്തിയ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടും തൂണായി പ്രവർത്തിച്ചു. ആദ്യം പ്രവർത്തിക്കുക പിന്നീട് പറയുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ തത്വം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി പ്രാപിച്ചത് ഗാന്ധിജിയുടെ വരവോടെയാണ്. 1924 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തു. രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചു. വെള്ളക്കാരുടെ പിടിയിൽ നിന്നും ഭാരതത്തെ മോചിപ്പിക്കുവാനായി ഗാന്ധിജി നിരായുധ സമരവും നിസ്സഹകരണ പ്രസ്ഥാനവും നടത്തി. സമരങ്ങളുടെയും ജയിൽവാസത്തിന്റെയും ഒരു ശൃംഖല തന്നെയായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം. സമരപാതകളിൽ അക്രമരാഹിത്യവും അഹിംസയും കാത്തു സൂക്ഷിക്കുവാൻ ഗാന്ധിജി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 1930 ഉപ്പു സത്യാഗ്രഹവും 1940 സിവിൽ നിയമ ലംഘനവും 1942 ക്വിറ്റ് ഇന്ത്യ സമരവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവും സംഘാടന ശേഷിയും വിലയിരുത്തി ഗാന്ധിജി ഒരു മനുഷ്യനല്ല ശക്തി പ്രതിഭാസമാണ് എന്ന് ബർണാഡ് ഷാ അഭിപ്രായപ്പെട്ടു. എളിയ ജീവിതം നയിക്കുവാനും സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കുവാനും മാതൃക കാട്ടിത്തന്നു. സത്യത്തെ ഈശ്വരനായി കണ്ടു ഗാന്ധിജി. തുറന്ന ഒരു പുസ്തകമായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ നമുക്കിന്നും മാർഗദർശിയായി നിലകൊള്ളുന്നു. ജാതി ചിന്തകൾക്കെതിരെ പോരാടിയ കേരള നേതാക്കൾക്ക് സമരവീര്യം പകർന്നത് ഗാന്ധിജിയായിരുന്നു. വൈക്കം സത്യാഗ്രഹികൾക്ക് പിന്തുണ നൽകുവാനും ഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ നിവേദനം നൽകുവാനും ഗാന്ധിജി മുൻപന്തിയിലുണ്ടായിരുന്നു. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണവും ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിലെ പ്രസംഗവും ഏഷ്യൻ രാജ്യങ്ങളുടെ സൗഹൃദ സമ്മേളനത്തിൽ ചെയ്ത പ്രസംഗവും ആഗോളതലത്തിൽ ഗാന്ധിജിയുടെ പ്രഭാവം പടരാൻ ഇടയാക്കി. മാതാവിന് തുല്യമായി ഭഗവത്ഗീതയെ കണ്ടിരുന്ന ഗാന്ധിജി 1904 ദക്ഷിണാഫ്രിക്കയിൽ ഫിനിക്സ് സമൂഹം എന്നൊരാശ്രമം സ്ഥാപിച്ചു. കർഷകന്റെയും കൈവേലക്കാരന്റെയും ജീവിതമാണ് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം തെളിയിച്ചു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് ഊറ്റം കൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം ഒറ്റ മുണ്ടെടുത്ത് നഗ്നപാദനായി കയ്യിൽ ഊന്നുവടിയും പിടിച്ച് സഞ്ചരിച്ച ആ ദിവ്യ ജ്യോതിസിന് മുൻപിൽ 1947 ഓഗസ്റ്റ് 15 കീഴടങ്ങി. എന്നാൽ ക്രിസ്തുവിന് കുരിശും സോക്രട്ടീസിന് വിഷവും സമ്മാനിച്ച ലോകം ആ മഹാത്മാവിന് കൊടുത്തത് 3 വെടിയുണ്ടകളായിരുന്നു. ഭാരത സ്വാതന്ത്ര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാത്മജി 1948 ജനുവരി 30 വെടിയേറ്റു വീണു. അനേകർക്ക് ഇന്നും പ്രചോദനവും ആവേശവുമാണ് ഗാന്ധിജി. അദ്ദേഹത്തിന്റെ സമരായുധങ്ങൾ ഇന്നും പ്രസക്തവുമാണ്. ഒളിമങ്ങാത്ത ദിവ്യ തേജസ്സാണിത്. അരിജനോദ്ധാരണം, മദ്യനിരോധനം എന്നിവയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്
മഹാത്മാ ഗാന്ധിജി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഗാന്ധിജിയാണ്. അഹമ്മദാബാദിലെ സബർമതി, വാർധയിലെ സേവാഗ്രാം, ദക്ഷിണാഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാം, ഫിനിക്സ് സെറ്റിൽമെന്റ് തുടങ്ങിയവ മഹാത്മാവിന്റെ ശാശ്വത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്മാരകങ്ങളാണ്. ഇങ്ങനെയൊരു മനുഷ്യൻ രക്തമാംസാദികളോട് കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഒരു പക്ഷേ ഭാവി തലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് വാസ്തവമാണ്. അതിലെ പ്രഭാവനായ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേരിൽ ഇന്ത്യയിലും വിദേശത്തും നിരവധി പുരസ്കാരങ്ങൾ നൽകി വരുന്നു. ലോകം ഉള്ളിടത്തോളം കാലം ആ കർമ്മ പ്രഭാവന്റെ കീർത്തി നിലനിൽക്കും. നന്ദി, നമസ്കാരം. A very warm good morning to all. Today is October 2nd. India celebrates the 152nd birth anniversary of its iconic front runner Mahatma Gandhi. Along with it, we are honoring the ideologies, struggles, kindness, and the invaluable contributions on legendary leader to India's freedom struggle. We all know that he has been offered the title Father of our Nation for his significant contributions to the country. His path-breaking principles or the non-violent ways of protest will always be indebted forever amongst his followers and Indian citizens across the globe. Moreover, the very day is observed as International Day of Non-Violence by United Nations. This shows that how the leader of the Indian independence movement and pioneer of the philosophy and strategy of non-violence is valued across the world. His legacy is still remembered till date. In this occasion of pay a tribute to our great leader, let's take a pledge to inculcate the good values and principles put forth by the great visionary in our great day life. This will eventually lead to a happy, prosperous, healthy, harmonious, and a sustainable future. Thank you. Vaishnava Jan to Tene Kahi Hai Je Peer Paraye.
വചനേ.